ഇന്നലെ സങ്കീർത്തനം 24 ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തെയും വിശുദ്ധ ഗിരിയെയും പ്രകീർത്തിച്ചിരുന്നു. കളങ്കമറ്റ കൈകളും ഹൃദയവും ഉള്ളവരാണ് അവിടെ പ്രവേശിക്കുന്നതെന്നും നാം അറിഞ്ഞിരുന്നു. കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധിക്കൊത്ത വാസസ്ഥാനമാണ്. അത് ഒരു ഭൗമിക സ്ഥലത്തിന്റെ വർണ്ണനയല്ല, ദൈവമഹത്വത്തിന്റെ വർണ്ണനയാണ്. ഇന്ന് സങ്കീർത്തനം 68:18 ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പ്രഘോഷിക്കുന്നുണ്ട്. എഫേസ്യർ 4:8 ദൈവം മഹിമപ്രതാപത്തോടെ ഉഗ്രമായ ശക്തിയോടെ തന്റെ വിശുദ്ധഗിരിയിൽ വാസമുറപ്പിക്കുന്നതിന്റെ ദർശനമാണ് സങ്കീർത്തനം 68. ഇത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണമായിട്ടാണ് ശ്ലീഹ വായിച്ചെടുക്കുന്നത്. ക്രിസ്തുവിലൂടെയാണല്ലോ ദൈവത്തിന്റെ ശക്തി ഏറ്റവും സമൃദ്ധമായി പ്രകടമായത്. അവനോടൊപ്പം അവൻ നമ്മയും ഉയർത്തിക്കൊണ്ടുപോയി, തടവറകളും ചങ്ങലകളും ഭേദിച്ചുകൊണ്ട്. ആയതിനാൽ നാം ക്രിസ്തുവിന്റെ സമൃദ്ധമായ അളവിനൊത്ത് ബഹുവിധങ്ങളായ കൃപകളാൽ അനുഗ്രഹീതരാകുന്നു. എഫേസ്യർ 4:7 ഇന്നലെ നാം ഐക്യത്തെ ധ്യാനിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഐക്യം അഥവാ ഏകത എന്നത് ഏകദാനതയല്ല, ബഹുവർണ്ണങ്ങളും ബഹുസ്വരവും മിടരുന്ന ഇടമാണെന്ന്. യൂണിറ്റി ഡസ് നോട്ട് മീൻ യൂണിഫോമിറ്റി. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ബഹുവിധങ്ങളായ ദൈവിക ദാനങ്ങളെക്കുറിച്ച് ശ്ലീഹ സംസാരിക്കുന്നത്. 80s ദേശീയ അഖണ്ഡതയെ ആഘോഷിച്ചിരുന്ന ആ സുന്ദരഗാനം പോലെ, മിലേ സുർ മേരാ തുംഹാര തോ സുർ ബനയാ മാര, എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാകും. അതുകൊണ്ട് കിട്ടാതെ പോയ ദാനങ്ങളെക്കുറിച്ച് പരിതപിക്കാതെ നമ്മിൽ ചൊരിയപ്പെട്ട അമൂല്യമായ സവിശേഷമായ ദാനങ്ങളെ ആനന്ദത്തോടെ ആഘോഷിക്കുക എന്നതാണ് നമ്മുടെ ദൈവവിളി. ഇന്നത്തെ കാലത്ത് സവിശേഷമായ ദൈവിക ദാനങ്ങളും സിദ്ധികളുമൊക്കെ തേടി ആളുകൾ പരക്കം പായുകയാണ്. വിശിഷ്ട സിദ്ധികളുണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങുമിങ്ങും മത്സരവും മാമാങ്കവും. ആരോഹണം ചെയ്ത ക്രിസ്തു ആദ്യം നമ്മിലേക്ക് അവരോഹണം ചെയ്തവൻ ഇറങ്ങി വന്നവനാണെന്ന സത്യം ശ്ലീഹ വിസ്മയത്തോടെ കുറിക്കുകയാണെന്ന്. അത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരമാകാം, അല്ലെങ്കിൽ പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങിവരലാകാം, അതുമല്ലെങ്കിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ട നാഥൻ നമ്മുടെ മരണാവസ്ഥകളിലേക്ക് ഇറങ്ങി വന്നതിന്റെ വിളംബരമാകാം. 1 Petrus 3:18 ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നാം അറിയും, നമ്മെ ഉയർത്തിയെടുക്കാൻ തന്നെയാണ് അവൻ നമ്മളിലേക്ക് താണിറങ്ങി വന്നതെന്ന്. അവന്റെ ഈ സ്വയം ശൂന്യവൽക്കരണം, കേനോസിസ്, നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുണ്ട്. സേവിക്കാനായി വന്നവൻ, സേവിക്കപ്പെടാൻ എല്ലാ യോഗ്യതയുണ്ടായിട്ടും, സർവജ്ഞനായ വിധിയാളനാകാമായിരുന്നിട്ടും അവൻ കാരുണ്യാതിരേഖത്താൽ നമ്മെ വാരിപ്പുണർന്നു. ജീവിതത്തിന്റെ ചതുപ്പിൽ താണ തന്റെ അമൂല്യ രത്നങ്ങൾ എന്ന പോലെ നമ്മെ അവൻ വാരിയെടുത്തു. എഫേസ്യർ 2:6, 12, 19 എന്നീ വാക്യങ്ങൾ ഈ അനുഗ്രഹങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ ശൂന്യത, കേനോസിസ്, നമ്മുടെ എല്ലാം പൂർണ്ണതകളായി മാറി, പ്ലേറോമ. എല്ലാം പൂർത്തിയാക്കാനായി അവൻ ആരോഹണം ചെയ്തു. എഫേസ്യർ 4:10 കൂടെ നമ്മളും. റോമർ 12, എഫേസ്യർ 4, 1 Corinthians 12:14, 1 Petrus 4 എന്നീ അധ്യായങ്ങളിലായി 5 ഭാഗത്തായി ആകെ 20 ദൈവദാനങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സവിശേഷ ദാനം എന്തെന്നറിയാൻ സുവിശേഷത്തിന്റെ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങിയാലേ പറ്റൂ. ശുശ്രൂഷയിലാണ് ദാനങ്ങളുടെ വൈവിധ്യം വെളിവാകുന്നതും നിറവേറുന്നതും. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ബഹുവിധം അവയവങ്ങളാകുന്നു നാം എല്ലാവരും. ഈ വ്യത്യസ്തമായ ദാനങ്ങളിലൂടെ സഭാ ശരീരത്തെ ആരോഗ്യത്തിലും ആയുസ്സിലും നിലനിർത്തുകയാണ് നമ്മുടെ ദൗത്യം. 3 തലങ്ങളിൽ ഈ ദാനങ്ങൾ നമ്മെ അനുധാവനം ചെയ്യുന്നുണ്ട്, നമ്മെ ദൈവിക ശുശ്രൂഷയ്ക്കായി സജ്ജരാക്കാൻ, പിന്നെ ആ ശുശ്രൂഷാ മണ്ഡലത്തിൽ ബലം പകരാനായി, അങ്ങനെ ആ ശുശ്രൂഷയിലൂടെ ക്രിസ്തു ശരീരത്തെ പണിതുയർത്തി പൂർത്തിയാക്കാനും. ഇത് ദൈവത്തിന്റെ ബൃഹത്തായ ഒരു നിർമ്മാണ പദ്ധതിയാണ്. ക്ഷമയും സ്നേഹവും കൂടാതെ ഇതൊരു സുന്ദരമായ ദൈവഭവനമായി മാറില്ല. ദൈവം ക്ഷമയും സ്നേഹവും ആവോളം പകരുന്നുണ്ട്, എന്നാൽ അത് അനുകരിക്കേണ്ട നമ്മളോ? ഇന്ന് സങ്കീർത്തനം 122, തുടക്കത്തിൽ കണ്ട സങ്കീർത്തനങ്ങൾ 24, 68 എന്നിവ പോലെ ഇവിടെയും ദൈവനഗരിയും ഗിരിയുമായ സിയോൻ തന്നെയാണ് പ്രതിപാദ്യം. സിയോനിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന് സങ്കീർത്തനം 24, സിയോനിൽ ദൈവം മഹത്വത്തിലും കാരുണ്യത്തിലും വാസമുറപ്പിക്കുന്നു എന്ന് സങ്കീർത്തനം 68. എങ്കിൽ ആ സിയോൻ മല കയറാൻ ഒരുങ്ങുന്ന തീർത്ഥാടകന്റെ വഴിപ്പാട്ടാണ് സങ്കീർത്തനം 122. ആരോഹണത്തിന്റെ സങ്കീർത്തനം, സോങ് ഓഫ് അസെൻസ്. നിയമാവർത്തനം 16:16 പറയും, 3 തിരുനാളുകളിൽ യഹൂദ പുരുഷന്മാരെല്ലാവരും ദേവാലയത്തിൽ വരേണ്ടിയിരുന്നു. പെസഹാ തിരുനാൾ, ആദ്യഫലങ്ങളുടെ തിരുനാൾ, കൂടാരത്തിരുന്നാൾ, ഇവയെല്ലാം ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തിന്റെ നന്മയും സ്നേഹകാരുണ്യവും അനുസ്മരിക്കുന്നവയാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് ആര് എപ്പോൾ പറഞ്ഞാലും എന്റെ ഹൃദയം ആനന്ദഭരിതമാകുന്നു എന്ന്. ആനന്ദം സ്തുതിയായി മാറുന്നു, സ്തുതി പ്രത്യാശയായും പ്രത്യാശ ഉള്ളം നിറഞ്ഞ പ്രാർത്ഥനയായും പടികയറുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത തീർത്ഥാടകർ, അവർ തിക്കിത്തിരക്കി ദേവാലയത്തിലേക്ക് വരുന്നു.
ബഹുവിധമാണവർ, ബഹുവിധ ദൈവിക ദാനങ്ങൾ സ്വീകരിച്ചവരും. എന്നാൽ അവർ എത്തിച്ചേർന്ന സിയോൺ നഗരം നന്നായി പണിതിണക്കിയതാണ്, ഹബാർ സമന്വയിപ്പിച്ചത് എന്നർത്ഥം. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ തീർത്ഥാടകരായ നാം പല വഴി പല കഴിവുകളും പല ഭാണ്ഡങ്ങളും പേറി ഒരേ ദൈവനഗരത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നാം എല്ലാം ഒന്നായി ഒരേ ദൈവശരീരമായി മാറുന്നു, ചിതറിയ ജനക്കൂട്ടത്തെ ഒന്നിച്ചുറപ്പിക്കുന്ന ദൈവനഗരം, പുതു ജെറുസലേമായ സഭ. ലൂക്ക 13 അധ്യായമാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലൂക്ക 12:1 നാം കേട്ടു നാഥന്റെ അടുത്തേക്ക് തിങ്ങി ഞെരിങ്ങി വരുന്ന മഹാജനാവലിയെക്കുറിച്ച്, മുറിയാടോൺ. അതേ ജനക്കൂട്ടത്തോട് തന്നെയാണ് ഇന്നും നാഥൻ സുവിശേഷം പകർന്നുകൊണ്ടിരിക്കുന്നത്. അവനാകട്ടെ ദേവാലയത്തെക്കാളും വലിയവനുമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്നതുപോലെ ജാഗ്രതയും വിവേകബുദ്ധിയും തന്നെയാണ് ഇന്നും നാഥൻ ആവശ്യപ്പെടുന്നത്. ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വന്ന ഏതാനും ഗലീലിയരാണ് ഈ വിവരണത്തിൽ കടന്നു വരുന്നത്. ഗലീലിയർ സായുധ വിപ്ലവത്തിനോട് ആഭിമുഖ്യമുള്ളവരാണ്. അങ്ങ് വടക്കുനിന്ന് അവർ ജെറുസലേമിൽ തിരുനാളിനെത്തി ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നത്തിൽ ഉൾപ്പെട്ട് കാണും. പീലാത്തോസ് അതിനാൽ അവരെ വധിച്ചും കാണും. ദേവാലയത്തിൽ ആനന്ദത്തോടെ 122 സങ്കീർത്തനം പാടി വരുന്നവരുടെ ബലികളിൽ രക്തച്ചുവപ്പ് നിറയുകയാണ് നാടാകെ നടുക്കവും. അതുപോലെ തന്നെ സീലോഹായിൽ ആ സമീപകാലത്ത് ഒരു ഗോപുരം തകർന്ന് ചിലർ അപകടപ്പെട്ട് മരിച്ചുപോയി. നാഥൻ പറയുന്നു, ഇവരുടെ ആരുടെയും പാപങ്ങൾക്ക് ശിക്ഷയല്ല ഈ അപ്രതീക്ഷിത ദുരന്തം. അനുസരിക്കുന്നില്ലെങ്കിൽ ആർക്കും എപ്പോഴും എവിടെയും വരാവുന്ന കാര്യങ്ങൾ മാത്രമാണിവ. ദുരന്തം വരുമെന്നല്ല, ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്ന്. ജെറുസലേമിന് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്ന സങ്കീർത്തനം 122 പാടി വരുന്നവരാണ് ജെറുസലേമിൽ വെച്ച് തന്നെ വാളിനിരയായി വീണത്. സമാധാനം ചുണ്ടിൽ മാത്രമല്ല ഹൃദയത്തിലും വിടരേണ്ടതാണല്ലോ. ഇത് ദൈവജനത്തിന്റെ മുഴുവൻ പ്രശ്നം തന്നെയാണ്. ജെറുസലേം തന്റെ സമാധാനത്തിന്റെ കാരണം അറിയാതെ പോയി. ലൂക്ക 19:42. തന്റെ നാഥന്റെ സന്ദർശന സമയവും അറിയാതെ പോയി. ലൂക്ക 19:44. നല്ലവണ്ണം നട്ടുവളർത്തിയിട്ടും ഫലം തരാത്ത വൃക്ഷങ്ങളെ പോലെ. മിക്ക 7:1. ഏശയ 5. ഇന്ന് സുവിശേഷത്തിൽ അത്തിമരത്തിന്റെ ഫലശൂന്യത ആ ദുഃഖസത്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന നാഥനുണ്ട് അവിടെ. അവൻ നമ്മോട് പറയുന്നു, പാപി നശിക്കണമെന്നല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ മാനസാന്തരപ്പെട്ട് ജീവിക്കണമെന്നല്ലേ. SKL 33:11. ജീവിക്കാൻ മാത്രമല്ല, യോഹന്നാൻ 10:10, സമൃദ്ധമായി ജീവിക്കാൻ. എഫേസ്യർ 4:7 ഇന്ന് നമ്മോട് പറഞ്ഞത് തന്നെ, സമൃദ്ധമാണ് അവൻ്റെ അളവുകൾ.